തുടർന്ന് നമ്മൾ ദൈവത്തിൻ്റെ വചന ധ്യാനത്തേക്ക് പ്രവേശിക്കുകയാണ്. ഗലാത്യ ലേഖനത്തിലൂടെയാണ് നമ്മൾ ദിവസങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസ് ദൈവം തനിക്ക് നൽകിയ നിയോഗം അനുസരിച്ച് ശുശ്രൂഷ ആരംഭിച്ച ഗലാത്യ സഭ. എന്നാൽ അദ്ദേഹം മിഷണറി യാത്രകളിൽ മുമ്പോട്ട് കടന്നു പോയപ്പോൾ അവിടെ സംഭവിച്ച ചില മാറ്റങ്ങൾ, അതിനെ അദ്ദേഹം അഡ്രസ്സ് ചെയ്യുകയാണ് ഓരോ വാക്യങ്ങളിലൂടെയും. നമുക്ക് തുടർന്ന് വായിക്കാം. ഗലാത്യ ലേഖനം 4:1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ഒരുമിച്ച് വായിക്കാം. കർത്താവിൻ്റെ ദാസൻ വായന നമ്മെ സഹായിക്കും. അവകാശി സർവത്തിനും യജമാനനെങ്കിലും ശിശുവായിരിക്കുന്നിടത്തോളം ദാസനേക്കാൾ ഒട്ടും വിശേഷതയുള്ളവനല്ല. പിതാവ് നിശ്ചയിച്ച അവധിയോളം രക്ഷകന്മാർക്കും ഗൃഹപുജകാരന്മാർക്കും കീഴ്പ്പെട്ടവനത്രേ എന്ന് ഞാൻ പറയുന്നു. അതുപോലെ നാമും ശിശുക്കളായിരുന്നപ്പോൾ ലോകത്തിൻ്റെ ആദിപാഠങ്ങളിൽ കീഴ് അടിമപ്പെട്ടിരുന്നു. എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ചവനായി നിയോഗിച്ചത് അവൻ ന്യായപ്രമാണത്തിന് കീഴുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ. നിങ്ങൾ മക്കൾ ആകൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രൻ്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു. അങ്ങനെ നീ ഇനി ദാസനല്ല, പുത്രനത്രേ. പുത്രനെങ്കിലോ ദൈവഹിതത്താൽ അവകാശിയും ആകുന്നു. എന്നാൽ അന്ന് നിങ്ങൾ ദൈവത്തെ അറിയാതെ സ്വഭാവത്താൽ ദൈവങ്ങളല്ലാത്തവർക്ക് അടിമപ്പെട്ടിരുന്നു. ഇപ്പോഴോ ദൈവത്തെ അറിഞ്ഞും വിശേഷാൽ ദൈവം നിങ്ങളെ അറിഞ്ഞുമിരിക്കെ നിങ്ങൾ പിന്നെയും ബലഹീനവും ദരിദ്രവുമായ ആദിപാഠങ്ങളിലേക്ക് തിരിഞ്ഞ് അവയ്ക്ക് പുതുതായി അടിമപ്പെടുവാൻ ഇച്ഛിക്കുന്നത് എങ്ങനെ? നിങ്ങൾ ദിവസങ്ങളും മാസങ്ങളും കാലങ്ങളും ആണ്ടുകളും പ്രമാണിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചത് വെറുതെയായി എന്ന് ഞാൻ ഭയപ്പെടുന്നു. പ്രൈസ് ലോർഡ്, സ്തോത്രം, ഹല്ലേലൂയ. 4 നമ്മൾ കടന്നു വന്നിരിക്കുകയാണ്. 4 പ്രധാനമായിട്ടും അപ്പോസ്തലന് സഭയോട് പറയുന്ന പ്രധാനപ്പെട്ട ഒരു ചിന്ത, വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്ത, ഒരു അവകാശിയാണ് എങ്കിൽ പോലും ദാസനായിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തെക്കുറിച്ചാണ്. ദാസൻ്റെ ചിന്താഗതിയോടെ മനോഭാവത്തോടെ ആയിരിക്കുന്ന ഒരു അവസ്ഥാവിശേഷത്തെക്കുറിച്ചാണ്. ഞാനിങ്ങനെ ഒരു ചെറിയ സ്റ്റോറി കേട്ടിട്ടുണ്ട് ദേവാസനെ. ആ സ്റ്റോറി, ആ വീട്ടിലെ പിതാവ് ഒരു യാത്ര പോകുന്ന സമയത്ത് തൻ്റെ ഭൃത്യനെ വീടിൻ്റെ കാര്യങ്ങളൊക്കെ ഉത്തരവാദിത്തങ്ങളൊക്കെ ഏൽപ്പിച്ചിട്ട് പോയ ഒരു സ്റ്റോറിയാണ്. തൻ്റെ മകനും ആ വീട്ടിലുണ്ട്. മകൻ തീരെ ചെറിയ കുട്ടിയാണ്. എന്നാൽ ഈ ഭൃത്യന് രാവിലെ പോയി വൈകുന്നേരം പിതാവ് എത്തും. എന്നാൽ പകൽ സമയത്ത് ഭൃത്യനിങ്ങനെ മകനെ നോക്കുന്ന സമയത്ത് ശരിക്കും മകന് ആവശ്യമുള്ള വിഭവസമൃദ്ധമായ സദ്യയും വിഭവങ്ങളും എല്ലാം ഒരുക്കി വെച്ചതിന് ശേഷമാണ്, അല്ലെങ്കിൽ അത് ഒരുക്കണം എന്ന് ക്രമീകരണം ചെയ്തതിന് ശേഷമാണ് പിതാവ് പോയത്. പക്ഷേ ഈ ദുഷ്ചിന്തക്കാരനായിരുന്ന ഈ ഭൃത്യൻ അവനെന്ത് ചെയ്തു? അവനന്ന് രാവിലെ നോക്കിയപ്പോൾ ഈ കുട്ടി അവൻ്റെ അപ്പയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വാച്ച്, ആ വാച്ച് അവൻ കയ്യിലെടുത്ത് കളിക്കുന്നതാണ്. ആ വാച്ച് എപ്പോഴും താഴെ വീണു. താഴെ വീണപ്പോൾ അതിൻ്റെ ഗ്ലാസ് അങ്ങ് പൊട്ടി. പൊട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ഭൃത്യൻ്റെ മനസ്സിലൊരു ദുർബുദ്ധി ഉദിച്ചു. അവൻ ചെന്ന് ഈ കുട്ടിയോട് പറഞ്ഞു, നീ ഇന്ന് ഞാൻ പറയുന്ന പോലൊക്കെ ഇവിടെ അനുസരിച്ച് നിന്നാൽ ഞാൻ ഈ കാര്യം നിൻ്റെ പിതാവിനോട് പറയത്തില്ല, അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ഈ കാര്യം നിന്നോട് ആ പിതാവിനോട് പറയും. ഈ വൃത്തിന് എന്ത് ചെയ്യുമെന്ന് അറിയാമോ? അന്നത്തെ ദിവസം ഈ കുട്ടിക്ക് കൊടുക്കാനായിട്ട് പ്രിപ്പയർ ചെയ്തിരുന്ന ആരോഗ്യകരമായ രുചികരമായ ഭക്ഷണമൊക്കെ വളരെ ഇഷ്ടം പോലെ ഈ വൃത്തിന് എന്ത് ചെയ്തു? കഴിച്ചു. വളരെ കുറച്ച് ഭാഗം മാത്രമേ ഈ കുട്ടിക്ക് കൊടുത്തു. പക്ഷേ ഈ കുട്ടിക്ക് എന്തെങ്കിലുമൊക്കെ പറയണമെന്നുണ്ട്. പറയണമെന്ന് ഭാവ വിളിക്കാൻ വരുന്ന സമയത്തേക്ക് ഈ വൃത്തിന് എന്ത് ചെയ്യും? പെട്ടെന്ന് പറയും, വാച്ച് ഭീഷണി, ആ വാച്ചിൻ്റെ വാന്ന് തുറന്നാൽ മതി. അപ്പോഴത്തേക്ക് അവന് അവൻ്റെ സംസാരമൊക്കെ നിർത്തും. ആ കുട്ടി അങ്ങനെ ഭീഷണിപ്പെടുത്തി ആ പിതാവ് വരുന്നവരെ. പിതാവ് വന്നതിന് ശേഷം സത്യത്തിൽ ഈ ഭൃത്യൻ എന്തോ ആണ്, വീട്ടിലെ ജോലിക്കാരൻ എന്താണ് തന്നോട് ചെയ്തതെന്ന് പിതാവിനോട് പറയണമെന്ന് ആർക്കുണ്ട്? കുട്ടിക്കുണ്ട്. പക്ഷേ ഈ കുട്ടി എങ്ങനെ എപ്പോഴെങ്കിലും പിതാവിൻ്റെ അടുത്തോട്ട് ചെല്ലുമ്പം ഈ ഭൃത്യൻ ഇടയ്ക്കൂടെ ചെന്നിട്ട് വാച്ചിൻ്റെ വായന്ന് കാണിച്ചാൽ മതി. അപ്പോഴത്തേക്ക് അവന് വേറെ കാര്യങ്ങളുമായിട്ട് പോകും. 1, 2, 3, 4 ദിവസങ്ങൾ ഇങ്ങനെ കഴിഞ്ഞു. കഴിഞ്ഞു പോകുന്നിടത്തോളം അവൻ്റെ എന്തുവാ സന്തോഷങ്ങൾ കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. അവൻ്റെ ആഹാരം ഈ ഭൃത്യൻ കഴിക്കുന്നു. അവന് ലഭിക്കേണ്ട ബെനിഫിറ്റ്സ് പലതും നഷ്ടപ്പെടുന്നു. അവന് കിട്ടേണ്ട ഗിഫ്റ്റുകൾ പലതും ഈ മനുഷ്യൻ അപഹരിക്കുന്നു. പല പല കാര്യങ്ങൾ ഇങ്ങനെ തുടർന്നപ്പോൾ അവസാനം ഒരു ദിവസം ഈ കുട്ടികൾ തീരുമാനമെടുത്തു, ഞാൻ ഇനി എന്ത് ചെയ്യത്തില്ല, ഇനി ഇത് മറച്ചു പിടിക്കത്തില്ല, ഞാൻ ഈ കാര്യം തുറന്ന് എൻ്റെ ഡാഡിയോട് പറയാൻ പോവാണ്. അന്നാ 4 സമയത്ത് ഡാഡി ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പം അവൻ നേരെ ഡാഡിയുടെ അടുത്തേക്ക്, ഡാഡിയുടെ അടുത്തേന്ന് പറഞ്ഞു, ഡാഡി കഴിഞ്ഞ ഒരു ദിവസം ഡാഡി പുറത്തേക്ക് പോകാൻ, അപ്പോഴത്തേക്ക് പ്രത്യേകം അവിടെ വന്ന് തല പുറത്ത് കാണിച്ചിട്ട് പറഞ്ഞു, വാച്ച്. പക്ഷേ അവന് അവൻ്റെ വാക്കുകൾ നിർത്തിയില്ല. അവൻ്റെ ഹൃദയത്തെ അന്ന് വരെ ഭീതിയിലാഴ്ത്തിയിരുന്ന ആ സംഭവത്തെക്കുറിച്ച് അവൻ അവൻ്റെ പിതാവിനോട് ഏറ്റു പറഞ്ഞു. എൻ്റെ കയ്യിൽ നിന്ന് ഡാഡിയുടെ വാച്ച് താഴെപ്പോയി. അതെന്നെ ഭയങ്കരമായിട്ട് വിഷമിപ്പിച്ചായിരുന്നു. അപ്പോൾ ഡാഡി അവനെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു,
ഏയ് അത് കുഴപ്പമില്ല, നീ എന്നോട് ഇത് പറഞ്ഞല്ലോ, അതാണ് എനിക്ക് ഏറ്റവും സന്തോഷം ഉണ്ടാക്കിയ കാര്യം. നീ എന്നോട് പറഞ്ഞില്ലായിരുന്നെങ്കിൽ, പക്ഷെ നീ എന്തുകൊണ്ടാണ് ഇത്രയും ദിവസം വൈകിയത് പറയാനായിട്ട്? പറയാനായിട്ട് എന്തുകൊണ്ടാണ് വൈകിയതെന്ന് ചോദിച്ചപ്പോൾ അവൻ വിരൽ എങ്ങോട്ട് ചൂണ്ടി? ആ വൃത്തിൻ്റെ നേരെ ചൂണ്ടി. എന്നിട്ട് പറഞ്ഞു, അദ്ദേഹം എന്നെ, ആ മനുഷ്യൻ എന്നെ വളരെയധികം യുനോ ബ്ലാക്ക് മെയിൽ ചെയ്യുമായിരുന്നു, അല്ലെങ്കിൽ എന്നെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തുമായിരുന്നു. എന്തായിരിക്കും അപ്പിതാവ് ചെയ്തത്? ആദ്യം ചെയ്തത്, ഏറ്റവും ആദ്യം ചെയ്തത് ആ വൃത്തിനെ എന്ത് ചെയ്തു? ആ വീട്ടിൽ നിന്ന്, ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. അതിനുശേഷം ആ മകനെ ചേർത്താണ്. ചുന്ദ്രാ മകനോട് പറഞ്ഞു, മോനെ ഒരിക്കലും പിതാവിനോട് പറയാനുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യരുത്? മറച്ചു വെക്കരുത്, വൈകരുത്, എത്രയും വേഗം പറയണം. ഒരു കാരണവശാലും മറച്ചു വെക്കരുത്. വേറെ എന്ത് കാര്യം ഇടയ്ക്ക് വന്നാലും എന്ത് ചെയ്യരുത്? മറച്ചു വെക്കാൻ പാടില്ല. അതേ സന്ദേശമാണ് സത്യത്തിൽ ഇന്നത്തെ ഈ ദൈവജന ഭാഗത്തു നിന്നുള്ള അർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കാനായിട്ട് പോവാം. നോക്കാം, നമുക്ക് ഒന്നാമത്തെ വാക്യം, അവകാശി സർവത്തിനും യജമാനെങ്കിലും ശിശുവായിരിക്കുന്നിടത്തോളം ദാസനേക്കാൾ ഒട്ടും വിശേഷതയുള്ളവനല്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഒരു ധനികനായ മനുഷ്യൻ, വളരെ ധനികനായ ഒരു മനുഷ്യൻ, ആ മനുഷ്യന് ധാരാളം പണമുണ്ട്, അദ്ദേഹത്തിനൊരു മകനുണ്ട്. ആ മകന് ശരിക്കും ആ ധനത്തിന് മുഴുവൻ അവകാശി ആരാണ്? ഈ മകനാണ്. പക്ഷേ അവൻ ഒരു കുട്ടിയാണ്. കുട്ടിയായിരിക്കുന്നിടത്തോളം ആ കുട്ടി മുതിർന്ന് കാര്യങ്ങൾ ഹാൻഡ് ഓവർ ചെയ്യാൻ പ്രായമാകാത്തിടത്തോളം പിതാവ് അവനോട് എപ്പോഴും ഇങ്ങനെ ചെയ്യ് അങ്ങനെ ചെയ്യുമെന്ന് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, പറയത്തുള്ളൂ. ഒരർത്ഥത്തിൽ ഒരു കുട്ടിയുടെ റോള് ഏതുപോലെയാണ്? ഒരു ഭൃത്യൻ്റെ റോള് തന്നെയാണ് അവിടെയും വരിക. ഒരു അടിമ, അന്നത്തെ കാലത്ത് പറയുകയാണെങ്കിൽ ഒരു അടിമ എന്നാണ് പറയുക, അല്ലേ? ഐ മീൻ ദാറ്റ് ദ ഹെയർ ആസ് ലോങ് ആസ് ഹീസ് എ ചൈൽഡ് ഈസ് നോ ഡിഫറെൻറ്റ് ഫ്രം എ സ്ലേവ്. അവകാശിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ചെറിയ പ്രായക്കാരനാണെങ്കിൽ അവൻ ആർക്ക് തുല്യമാണ്? ഒരു അടിമയ്ക്ക് തുല്യമാണ്. അടിമയോട് എപ്പോഴും അങ്ങോട്ട് പോവുക, ഇങ്ങോട്ട് വരിക, ഇന്നത് ചെയ്യുക എന്ന് മാത്രമാണ് പിതാവ് പറയുന്നത്. എന്ന് പറഞ്ഞ പോലെയാണ് പലപ്പോഴും കുട്ടികളായിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ വളർച്ച എത്തുന്നതിന് മുമ്പുള്ള പ്രായത്തിൽ അവകാശിയോടും അങ്ങനെ തന്നെയായിരിക്കും പെരുമാറുക. യഹൂദ പാരമ്പര്യം അനുസരിച്ച് പ്രത്യേകിച്ചും അതിൻ്റെ പാഠശാലകളിലൊക്കെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുന്നത് ഇങ്ങനെയാണ്, 40-ാമത്തെ വയസ്സാകുന്നതുവരെ ഉത്തമഗീതത്തിൻ്റെ പുസ്തകം വായിക്കാനായിട്ട് അവിടുത്തെ സ്റ്റുഡൻസിനെ അനുവദിക്കത്തില്ലായിരുന്നു, 40 ഇയേഴ്സ് എങ്കിലും പ്രായമില്ലാതെ. അതുപോലെ എഹെസ്കേൽ 1 എന്ന് പറയുന്ന പുസ്തകം, എഹെസ്കേൽ 1-ൽ നമ്മൾ പ്രധാനമായിട്ടും കാണുന്ന കർത്താവിൻ്റെ മഹത്വത്തെക്കുറിച്ചാണ്. അത് മനസ്സിലാക്കാനുള്ള ശേഷി അവർക്കില്ല എന്നാണ് അവർ കരുതിയിരുന്നത്. അപ്പോൾ 40 വയസ്സൊക്കെയാണ് അവർ വെച്ചിരുന്നൊരു പ്രായപരിധി. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ ഇവിടെ കൊടുത്തിരിക്കുന്നത്? നമുക്ക് താഴ്ത്ത് നോക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട്. അപ്പോൾ ഇവിടെ പറഞ്ഞ ആദ്യത്തെ പ്രയോഗം ഇതാണ്, പ്രായപൂർത്തിയാകാത്തത്തോളം അവകാശി ആർക്ക് തുല്യനാണ്? അടിമയ്ക്ക്, ദാസന് തുല്യനാണ്. പിതാവ് നിശ്ചയിച്ച അവധിയോളം രക്ഷകന്മാർക്കും ഗൃഹവിചാരന്മാർക്കും കീഴ്പ്പെട്ടവൻ എത്രയെന്ന് ഞാൻ പറയുന്നു. അതുപോലെ നാമും ശിശുക്കളായിരുന്നപ്പോൾ ലോകത്തിൻ്റെ ആദ്യ പാഠങ്ങളിൽ കീഴ് അടിമപ്പെട്ടിരുന്നു എന്ന് പറഞ്ഞാൽ, ഇവിടെ പ്രധാനമായിട്ട് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ യഹൂദ മതം പ്രധാനമായിട്ടും അതൊരു ഭൗതികമായ അല്ലെങ്കിൽ ബാഹ്യമായ താൽക്കാലികമായ കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്തിരുന്നൊരു മതമാണ്. അതിൻ്റെ ഒബ്സർവൻസസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും, പരിച്ഛേദന ബാഹ്യമായ ഒരു ആചാരമാണ് അല്ലേ. ആഹാര രീതികൾ ബാഹ്യമായ ഒരു കാര്യമാണ്. കർത്താവ് ഒരിക്കൽ പറയുന്നൊരു കാര്യമുണ്ട് അല്ലേ, താൻ ശബ്ദ നാളിലിങ്ങനെ വയലിൽ കൂടെ നടക്കുന്ന സമയത്ത് എന്ത് ചെയ്തു? ഈ ഖദർ പറിച്ച് തിന്നുന്നു ശിഷ്യന്മാർ. അപ്പം കർത്താവ് അതിനൊരു ആൻസർ പറയുന്നുണ്ട്, അകത്തോട്ട് എന്തോ പോകുന്നു എന്നുള്ളതല്ല അല്ലേ, ബാഹ്യമായിട്ടുള്ള കാര്യങ്ങളല്ല പ്രധാനപ്പെട്ടത്, മറിച്ച് ആന്തരികമായ കാര്യമാണ്. അപ്പോൾ യഹൂദ മതം ബേസിക്കലി ഭൗതികമായ കാര്യങ്ങൾ, ബാഹ്യമായ കാര്യങ്ങൾ, താൽക്കാലികമായ കാര്യങ്ങളെ ഫോക്കസ് ചെയ്തിരുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം അത് ഒരു അവകാശിയെ ഒരു അടിമയായിട്ട് കാണുന്ന ഒരു തലമാണ്. എന്നാൽ ന്യായപ്രമാണം, അതുകൊണ്ട് തന്നെ നമ്മൾ പക്ഷേ ക്രിസ്ത്യാനിത്വത്തെ അല്ലെ ക്രിസ്തീയ വിശ്വാസത്തെ നമ്മൾ കാണുമ്പോൾ നമുക്കത് കാണാൻ പറ്റും, നേരെ ഓപ്പോസിറ്റാണ്, ആന്തരികമാണ് ആ മതം അല്ലേ. അതിന് മതമെന്ന് പറയാൻ പറ്റില്ല. ക്രിസ്തീയ വിശ്വാസം, ക്രിസ്തീയ കർത്താവിലുള്ള വിശ്വാസം എന്ന് പറയുന്നത് അത് ആന്തരികമാണ്, അത് ഒരിക്കലും ബാഹ്യം അല്ല. അതുപോലെ തന്നെ അത് ഭൗതികമായ കാര്യങ്ങളിലല്ല, ആത്മീയമായ കാര്യങ്ങളിലാണത് ഫോക്കസ് ചെയ്തിട്ടുള്ളത്. താൽക്കാലികമായതല്ല, മറിച്ച് നിത്യമായതിനു വേണ്ടിയുള്ള ഒരുക്കമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വാക്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു ന്യായപ്രമാണത്തെ നമുക്ക് കാണാനായിട്ട് കഴിയുന്ന ഒരു ശൈശവാവസ്ഥയായിട്ടാണ്. പ്രായപൂർത്തിയാകുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ അവിടെ എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളൂ, അവിടെ ദൈവമായിട്ടുള്ള ബന്ധം നന്നായിട്ട് കൊണ്ടുപോകുന്നുവെന്ന് പറയാനായിട്ട്, അല്ലെങ്കിൽ ആ ഒരു തലത്തിലേക്ക് ഉയർന്നു കഴിയുമ്പോൾ മാത്രമാണ് ദൈവിക ബന്ധത്തെക്കുറിച്ച് ഉള്ള ഒരു ബോധ്യം അവർക്ക് ലഭിക്കുക. എന്നാൽ ഇവിടെ നമ്മൾ കാണുകയാണ് 4-ാം വാക്യത്തിൽ, എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിന് കീഴിൽ
ജനിച്ചവനായി ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ചവനായി നിയോഗിച്ചയച്ചത് അവൻ ന്യായപ്രമാണത്തിന് കീഴുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ. അപ്പോൾ ആ രണ്ട് വാക്യങ്ങളിൽ നമ്മൾ പ്രധാനമായിട്ട് കാണുന്ന ഒരു ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, യേശു കർത്താവ് എന്ത് ചെയ്തു? ഈ ഭൂമിയിലേക്ക് വന്നു. ദൈവം തന്നെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഒരു പ്രയോഗം? സ്ത്രീയിൽ നിന്നാണ് എല്ലാവരും ജനിക്കുന്നത്. പക്ഷേ ഇവിടുത്തെ ആ പ്രയോഗം കുറച്ചുകൂടെ ക്ലിയറാണ്. ദൈവത്തിൻ്റെ പുത്രനാണ് യേശു. സ്ത്രീയിൽ നിന്ന് ജനിച്ചവനാണെങ്കിലും പരിശുദ്ധാത്മാവിനാൽ ഉദ്ധിതമായവനാണ്, അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ടവനാണ് യേശു കർത്താവ്. അപ്പോൾ ദൈവത്തിൻ്റെ പുത്രനാണ് താനെന്ന് വ്യക്തമാക്കാനായിട്ട് ആ ലൈൻ വരികയാണ്. അടുത്ത നോക്കിയാൽ ന്യായപ്രമാണത്തിന് കീഴ് ജനിച്ചവനായി എന്ന് പറഞ്ഞാൽ യേശു ജനിച്ചത് യഹൂദ അല്ല, ഇസ്രായേലിലെ ഒരു വ്യക്തിയായിട്ട് തന്നെയാണ്, ഒരു പൗരനായിട്ടാണ്, ഒരു യഹൂദനായിട്ടാണ് യേശു ജനിച്ചത്. അതുകൊണ്ട് തന്നെ ന്യായപ്രമാണത്തിൻ്റെ കീഴ് ഉള്ള സമൂഹത്തിൽ നിന്നാണ് താൻ ജനിച്ചത് എന്ന് നമ്മൾ വായിക്കുകയാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? എന്താണ് അതിൻ്റെ കാരണം? എന്താണ് അതിൻ്റെ റീസൺ? ഇതാണ്, അവൻ ന്യായപ്രമാണത്തിന് കീഴുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ. അപ്പോൾ ദൈവമായ കർത്താവിനെ എന്തുകൊണ്ടാണ് അല്ലേ, പ്രകൃത്യ ദൈവപുത്രനായിരുന്ന യേശുവിനെ, ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം പ്രിയപ്പെട്ടവരെ, പ്രകൃത്യ ദൈവപുത്രനായ യേശുവിൻ്റെ പ്രകൃതം എന്ന് പറയുന്നത് എന്താണ്? ദൈവപുത്രൻ എന്നുള്ളത്, എന്തല്ല മനുഷ്യപുത്രൻ എന്നുള്ളത് അല്ല. എന്നാൽ ദൈവപുത്രനായ യേശു മനുഷ്യപുത്രനായി തീർന്നത് എന്തിനു വേണ്ടിയാണ്? എന്തിനു വേണ്ടിയാണ് ദൈവപുത്രനായ യേശു മനുഷ്യപുത്രനായി തീർന്നത്? അത് മനുഷ്യപുത്രന്മാരായിരുന്ന നമ്മളെ ഓരോരുത്തരെയും ദൈവപുത്രന്മാരാക്കി വിലയ്ക്ക് വാങ്ങാൻ വേണ്ടിയാണ്. നോക്കിയേ, എത്ര ശ്രേഷ്ഠമായ ഒരു പ്രവൃത്തിയാണ് കർത്താവ് ചെയ്തത്. ഭൂമിയിൽ പ്രതീക്ഷയ്ക്ക് വകയില്ലാതിരുന്ന, ഒരിക്കലും ദൈവത്തിൻ്റെ നീതിയുടെ മുമ്പിൽ നിൽക്കാൻ കഴിയാതിരുന്ന, ഈ ന്യായപ്രമാണത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. നമുക്കറിയാം ന്യായപ്രമാണം തെറ്റിക്കുന്ന ആളുകളെയൊക്കെ എന്താണ് ചെയ്യാറ്? കൊന്നുകളയുക ചെയ്യുക അല്ലേ. ന്യായപ്രമാണത്തിൻ്റെ വിരുദ്ധമായിട്ട് ചെയ്യുന്ന ആളുകൾക്ക് നമ്മൾ പലപ്പോഴും ആ ന്യായപ്രമാണത്തിലെ ഓരോ നിയമങ്ങളെക്കുറിച്ചും പ്രഭാട ലേവ്യ സംഖ്യാപുസ്തകങ്ങളൊക്കെ വായിച്ചു വരുമ്പോൾ നമുക്ക് കാണാനായിട്ട് കഴിയും. പലപ്പോഴും ശിക്ഷയെന്ന് പറയുന്നത് മരണമാണ് അല്ലേ. ന്യായപ്രമാണം അനുസരിക്കാൻ കഴിയാത്ത ആളുകളുടെ ശിക്ഷ മരണമാണ്. അപ്പം ന്യായപ്രമാണത്തിൻ്റെ ഒരു പ്രത്യേകത അത്, ന്യായപ്രമാണം അനുസരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ശിക്ഷ മരണമാണ്. അതുകൊണ്ട് കർത്താവ് എന്ത് ചെയ്തു? ന്യായപ്രമാണത്തിന് കീഴ് ഉണ്ടായിരുന്ന നമ്മളെ ഓരോരുത്തരെയും കർത്താവ് വിലയ്ക്ക് വാങ്ങി. ആ മരണം തൻ്റെ സ്വന്തം ദേഹത്ത് താൻ അനുഭവിച്ചു. യേശുവിൻ്റെ മരണത്തിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. യേശുവിൻ്റെ മരണം ഒരു മനുഷ്യൻ്റെ മരണമല്ല അല്ലേ. സ്വഭാവത്തിൽ ദൈവപുത്രനായിരുന്ന യേശുവിൻ്റെ മരണം സകല മനുഷ്യരുടെയും പാപത്തിന് പറ്റിയ ഒരു പരിഹാരമായിരുന്നു. അതുകൊണ്ട് തന്നെ യേശു ചെയ്ത പ്രവൃത്തി ചെറുതല്ല പ്രിയപ്പെട്ടവരെ. യേശു കർത്താവ് ചെയ്ത പ്രവൃത്തി ഇന്ന് രാത്രിയിൽ നമുക്ക് ഓർക്കുകയും നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യാം. യേശു കർത്താവ് എന്താണ് നമുക്ക് വേണ്ടി ചെയ്തത്? യേശു ചെയ്തത്, ദൈവപുത്രനായിരുന്ന യേശു മനുഷ്യപുത്രന്മാരെ സ്നേഹിച്ചതുകൊണ്ട് താൻ മനുഷ്യപുത്രനായി തീർന്നു. എന്തിനു വേണ്ടി മനുഷ്യപുത്രനായി തീർന്നു? മനുഷ്യപുത്രന്മാരായിരുന്ന നമ്മളെ ദൈവപുത്രന്മാരാക്കി മാറ്റാൻ വേണ്ടി, അതിനുള്ള വില കൊടുക്കാൻ വേണ്ടി കർത്താവ് ഈ ഭൂമിയിലേക്ക് വരാനായിട്ടിടയായി തീർന്നു. അതാണ് നമ്മൾ മനസ്സിലാക്കുന്ന ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. റോമാലേഖനം 8:16 വാക്യം നമുക്ക് വേഗത്തിൽ നിന്ന് നോക്കാം. റോമാലേഖനം അതിൻ്റെ 8:16 വാക്യം, റോമർ 8:16. നാം ദൈവത്തിൻ്റെ മക്കൾ എന്ന് ആത്മാവ് തന്നെ നമ്മുടെ ആത്മാവോട് കൂടെ സാക്ഷ്യം പറയുന്നു. നാം മക്കളെങ്കിലോ അവകാശികളുമാകുന്നു, ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിനെ കൂട്ടവകാശികളും തന്നെ. അപ്പോൾ ദൈവമായ കർത്താവ് നമ്മളോട് പറയുന്നൊരു കാര്യമുണ്ട്, നമ്മൾ മക്കളാണെങ്കിൽ ആരാണ്? അവകാശികളും ആണ്. എങ്ങനെയാണ് ദൈവമായ കർത്താവ് ഈ ഒരു പ്രോസസ്സിന് ഉള്ള ഉറപ്പ് കാണിച്ചത് എങ്ങനെയാണ്? അത് നമ്മൾ ഈ വാക്യത്തിൽ തുടർന്ന് നമ്മൾ വായിക്കുകയാണ്. നമ്മളവിടെ ഇങ്ങനെ വായിക്കുന്നുണ്ട്, 4:6 വാക്യം, നിങ്ങൾ മക്കളാകൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു. അമേൻ. അപ്പോൾ മക്കളാണെന്നുള്ള തെളിവ് കർത്താവ് പൂർത്തീകരിച്ചത് പെന്തക്കോസ്ത് നാളിൽ തൻ്റെ ശിഷ്യന്മാരുടെ മേൽ, യേശു കർത്താവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഓരോ ദൈവമക്കളുടെ മേലും, പിന്നീട് നൽകാനിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ അല്ലേ അന്ന് പെന്തക്കോസ്ത് നാളിൽ അവിടെ മേൽ അയച്ചതിലൂടെയാണ് ആ ഒരു പ്രോമിസ് നമുക്ക് ഉറപ്പാക്കുന്നത്. നമ്മൾ വായിക്കുകയാണ് ആത്മാവിൻ്റെ അച്ചാരം, ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് നൽകുന്ന ഒരു സീൽ. അതെന്താ പ്രൂവ് ചെയ്യുന്നത്? നമ്മൾ ഓരോരുത്തരും ആരുടെ മക്കളാണ്? ദൈവത്തിൻ്റെ മക്കളാണ്. യേശുവിന് വേണ്ടി ജീവിതം സമർപ്പിക്കപ്പെട്ട ഓരോരുത്തരും ദൈവത്തിൻ്റെ മക്കളാണ്. അപ്പോൾ നോക്കൂ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ആദ്യ വാക്യത്തിൽ നമ്മൾ കാണുന്ന ഒരു കാര്യം ഇതാണ്, ന്യായപ്രമാണത്തിൻ്റെ കീഴേ അവകാശിയാണെങ്കിൽ പോലും അവൻ ആർക്ക് തുല്യനാണ്? അടിമയ്ക്ക് തുല്യനാണ്. എന്നാൽ കർത്താവ് പറയുകയാണ്, ഞാൻ നിങ്ങളെ അവിടെ നിന്ന് വേർതിരിക്കാനായിട്ട് മനുഷ്യപുത്രരെന്നുള്ള
പദവിയിൽ നിന്ന് ദൈവപുത്രൻ എന്നുള്ള പദവിയിലേക്ക് നിങ്ങളെ കൊണ്ടുവരാനായിട്ട് ദൈവമായിട്ടുള്ള നിങ്ങളുടെ ബന്ധത്തെ, ഹല്ലേലൂയ, ആറാം വാക്യം നമ്മളിങ്ങനെ വായിക്കുകയാണ്, നിങ്ങൾ അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രിയും പരിശുദ്ധാത്മാവ് വളരെ ശക്തമായി നമ്മളോട് സംസാരിക്കുകയാണ്. അബ്ബാ പിതാവേ എന്ന് വിളിക്കാനുള്ള ഒരു ബന്ധം ദൈവമായിട്ട് കർത്താവ് നമുക്ക് തരികയാണ്. എൻ്റെ അബ്ബ, എൻ്റെ അപ്പ, എൻ്റെ അപ്പ എന്ന് വിളിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം. അപ്പ, ഈ ഭൗതികമായി ഭൂമിയില്ലാത്ത പ്രിയപ്പെട്ടവരൊക്കെ ഇനി ശുശ്രൂഷയുടെ ഭാഗമാകുന്നുണ്ട്. സ്വന്തം അപ്പന്മാരെ നഷ്ടപ്പെട്ട പ്രിയപ്പെട്ടവർ, പക്ഷേ കർത്താവ് പറയുകയാണ്, ഒരിക്കലും നഷ്ടപ്പെടാത്ത നിങ്ങളുടെ ഒരു അപ്പ സ്വർഗത്തിലുണ്ട്. ആ ഒരു ബന്ധം നമുക്ക് വേണ്ടി നൽകി തന്നത് ആരാണ്? സ്വന്തം ജീവൻ നമുക്ക് വേണ്ടി നൽകി നമ്മുടെ ആ ബന്ധത്തെ പുനഃക്രമീകരിച്ച കർത്താവാണ്. ഇന്ന് രാത്രിയും കർത്താവിനെ നമുക്ക് കരങ്ങൾ ഉയർത്തി ഒന്ന് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അബ്ബ പിതാവ് എന്ന് വിളിക്കാനുള്ള ഒരു ബന്ധം, എൻ്റെ അപ്പ എന്ന് വിളിക്കാനുള്ള ഒരു ബന്ധം, നമ്മുടെ ഓരോ ആവശ്യങ്ങളുടെ നടുവിലും നമ്മുടെ ഓരോ പ്രതിസന്ധികളുടെ നടുവിലും എൻ്റെ ദൈവമേ എന്ന് വിളിക്കുമ്പോൾ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ദൈവം ഇത്ര അടുത്തിരിക്കുന്ന പോലെ അടുത്തിരിക്കുന്ന വേറെ സൃഷ്ടിജാതിയില്ല. പ്രിയപ്പെട്ടവരെ, കർത്താവ് നമ്മുടെ പദവിയെ ഒന്ന് മാറ്റാൻ വേണ്ടിയാണ് ഈ അധ്വാനം എല്ലാം ചെയ്തത്. തൻ്റെ പ്രവൃത്തികൾ എങ്ങനെയാണെന്ന് വളരെ കൃത്യമായി അപ്പോസ്തലൻ ഇന്ന് നമുക്ക് തെളിയിച്ചു തരികയാണ്. അപ്പോൾ ന്യായപ്രമാണത്തിന് കീഴുള്ളവരെ വിലയ്ക്ക് വാങ്ങി നമുക്ക് പുത്രത്വം നൽകാനായിട്ട്, അവകാശിയാണെങ്കിലും അടിമയാണെന്നുള്ള സിറ്റുവേഷനിൽ നിന്ന് മാറ്റിയിട്ട് ന്യായപ്രമാണത്തിൻ്റെ പുറത്ത് നമുക്ക് പുത്രത്വം നൽകാൻ വേണ്ടിയാണ് കർത്താവ് ചെയ്ത പ്രവൃത്തിയെന്ന് വളരെ കൃത്യമായിട്ട് നമ്മളോട് ഇന്ന് രാത്രി നമ്മളത് മനസ്സിലാക്കുകയാണ്. നിങ്ങൾ മക്കളെങ്കിലും അവകാശികളുമാണ്. നിങ്ങൾ മക്കളാകൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സുപുത്രൻ്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു. അപ്പം അതൊരു പ്രോമിസാണ്. എന്താണ് അതിൻ്റെ തെളിവ്? പുത്രൻ്റെ ആത്മാവിനെ നമ്മുടെ മേൽ അയച്ചു എന്നുള്ളതാണ്. നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, യേശുവിൻ്റെ സ്നാന ശുശ്രൂഷയുടെ സമയത്ത് അല്ലേ, സ്നാനമേറ്റ് കരയ്ക്ക് കയറിയ സമയത്ത് അവിടെ എന്താ സംഭവിച്ചത്? സ്വർഗം തുറന്നു, ആത്മാവ് പ്രാവെന്ന പോലെ ഇറങ്ങി അവൻ്റെ മേൽ വന്നു. എന്തായിരുന്നു അതിൻ്റെ കാരണം? പുത്രനാണെന്നുള്ളതിൻ്റെ തെളിവാണ്. അതുതന്നെയാണ് കർത്താവ് പെന്തക്കോസ്ത് നാളിൽ ചെയ്തത്. തൻ്റെ മക്കളുടെ മേൽ പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് പ്രൂവ് ചെയ്യുകയാണ്, നിങ്ങൾ ഓരോരുത്തരും ആരാണ്? എൻ്റെ മക്കളാണ്. ഓ, എൻ്റെ മക്കളാണ്. അബ്ബ പിതാവേ എന്ന് വിളിക്കാനുള്ളൊരു പുത്രത്വത്തിൻ്റെ അവകാശം യേശുവിലൂടെ നമുക്ക് തുറന്നു കിട്ടിയിരിക്കുകയാണ്. പ്രിയപ്പെട്ടു, ഇതുവരെയും ആ അവകാശം സ്വന്തമാക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ദിസ് ഇസ് ദ ഗുഡ് ടൈം. നിങ്ങളുടെ പ്രായം ഒരു ഘടകമല്ല ജീസസ് ലാംസ്, നിങ്ങളുടെ പ്രായം ഒരു ഘടകമല്ല ജീസസ് ടീൻസ്. ഹല്ലേലൂയ. 40 വയസ്സുവരെ ആകാൻ കാത്തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ന്യായപ്രമാണത്തിന് പുറത്ത് നമ്മളെ കൊണ്ടുവന്നിട്ട് കർത്താവ് പറയുകയാണ്, ഏത് സമയവും നിങ്ങൾക്ക് എന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാം. അന്ന് മുതൽ നിങ്ങളാരാണ്? ദൈവത്തിൻ്റെ മക്കളാണ്, ദൈവത്തിൻ്റെ മക്കളാണ്. ഓ, എത്ര വലിയൊരു പ്രോമിസാണ് കർത്താവ് നമുക്ക് തരുന്നത്. 7-ാം വാക്യത്തിൽ, അങ്ങനെ നീ ഇനി ദാസനല്ല പുത്രനത്രേ, പുത്രനെങ്കിലോ ദൈവഹിതത്താൽ അവകാശിയുമാകുന്നു. അവകാശിയുമാകുന്നു, എന്താ അതിൻ്റെ അർത്ഥം? നോക്കൂ, നമ്മുടെ ചുറ്റും ഒന്ന് നോക്കണം കേട്ടോ. ഇപ്പം വൈകുന്നേരമൊക്കെ ആയി, പ്രഭാതത്തിൽ എഴുന്നേറ്റ് നോക്കണം, അല്ലെ രാത്രി ഇറങ്ങി മേളത്തെ സ്റ്റാർസിനെയൊക്കെ നോക്കണം. ആരാണ് ഇതൊക്കെ സൃഷ്ടിച്ചത്? വചനം പറയുന്നു, ദൈവമാണ് സൃഷ്ടിച്ചത്. അതാരുടേതാണ്? ദൈവത്തിൻ്റെതാണ്. ദൈവത്തിൻ്റെതാണെങ്കിൽ ആരുടെയും കൂടാണ്? നമ്മുടേതും കൂടാണ്. എൻജോയ് ലൈഫ്. ഇല്ലായ്മകളുടെ എണ്ണി എണ്ണി പറഞ്ഞുള്ള ആ പഴയ ജീവിതം ഉപേക്ഷിച്ചിട്ട് വലിപ്പത്തിൻ്റെ, ദൈവകൃപയുടെ, ദൈവ പൈതലായി ജീവിക്കുന്നതിൻ്റെ സന്തോഷം ആസ്വദിക്കാൻ ദൈവം ഇന്ന് രാത്രിയും ഓരോ പ്രിയപ്പെട്ടവരെ വിളിക്കുകയാണ്. പലരും ആ അടിമത്തങ്ങളുടെ ആ ചെറിയ സുഖങ്ങൾക്കകത്തൊക്കെ പലപ്പോഴും ഒതുങ്ങിക്കൂടി ജീവിതം നഷ്ടപ്പെടുത്തുമ്പം കർത്താവ് പറയാണ്, കം ഔട്ട് ഓഫ് ഇറ്റ്, എൻജോയ് ദ ഫുള്ളസ്റ്റ് ഓഫ് യുവർ ലൈഫ്. ജീവിതത്തെ മുഴുവനായിട്ടൊന്ന് കാണൂ. നിങ്ങൾ ഈ പരിമിതികളുടെയൊക്കെ അപ്പുറത്തുള്ള വ്യക്തിയാണ്. നിങ്ങൾ ദൈവത്തിൻ്റെ പുത്രനാണ്. നിങ്ങൾക്ക് വേണ്ടി ദൈവം ഒരുക്കിയിട്ടുള്ള ഒരിക്കലും വർണ്ണിക്കാനാകാത്തൊരു ഭാവിയുണ്ട്. നിങ്ങൾക്ക് വേണ്ടി ദൈവം ഒരുക്കിയൊരു ജീവിതമുണ്ട്. അതാസ്വദിക്കൽ നിങ്ങളെ തടയുന്നത് എന്തൊക്കെയാണ്, അതിനെല്ലാം ഉരിഞ്ഞു കളഞ്ഞിട്ട് വേഗത്തിൽ കർത്താവിൻ്റെ അടുത്തേക്ക് ഓടി വരൂ, കർത്താവിൻ്റെ അടുത്തേക്ക് ഓടി വരൂ. ഇന്ന് വരെ ആ അടിമത്തങ്ങളോട് നോ പറയാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇന്ന് രാത്രിയും ഒരു അവസരമുണ്ട്. ഇന്ന് രാത്രിയും കർത്താവ് നിങ്ങളെ വിളിക്കുകയാണ്, കർത്താവ് നിങ്ങളെ വിളിക്കുകയാണ്, കർത്താവ് നിങ്ങളെ ചേർത്ത് വിളിക്കുകയാണ്, ഓടി വരാൻ പറയുകയാണ്. എത്ര പേര് അവിടെ കേൾക്കാനായിട്ട് തയ്യാറാണ്? കർത്താവേ, ഞാൻ ദൈവസന്നിധിയിലേക്ക് ഓടി വരുന്നു. എനിക്ക് വേണ്ടി യാഗമായി തീർന്ന അങ്ങയുടെ പ്രവൃത്തിയുടെ വലിപ്പത്തെ ഞാൻ അറിയുന്നു. എന്നെ ദൈവപുത്രനാക്കി മാറ്റാൻ ഇനി ഒരിക്കലെങ്കിലും എനിക്ക് ഈ പാപത്തിൽ നിന്ന്, ഈ ശാപത്തിൽ നിന്ന് മോചനമുണ്ടോ? ദൈവനോട് ക്ഷമിക്കുമോ എന്നൊക്കെയുള്ള ചിന്തകൾ നിങ്ങളുടെ ഹൃദയത്തെ അലട്ടുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി സ്നേഹത്തോടെ പറയട്ടെ, കർത്താവിൻ്റെ പക്കൽ ധാരാളം ക്ഷമയുണ്ട്, കർത്താവിൻ്റെ പക്കൽ ധാരാളം മറുപടിയുണ്ട്. നിങ്ങളുടെ പാപം എത്ര കടിഞ്ചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുപ്പിക്കും, രക്താംബരം പോലെ ആയിരുന്നാലും പഞ്ഞി പോലെ ആയിത്തീരുമെന്ന ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നോക്കി 8-ാം വാക്യം, എന്നാൽ അന്ന് നിങ്ങൾ ദൈവത്തെ അറിയാതെ സ്വഭാവത്താൽ ദൈവങ്ങളല്ലാത്തവർക്ക് അടിമപ്പെട്ടിരുന്നു. ഇപ്പോഴോ ദൈവത്തെ അറിഞ്ഞും വിശേഷാൽ ദൈവം നിങ്ങളെ അറിഞ്ഞു വരിക്കുക. ആ വാക്യം നോക്കി, നിങ്ങൾ ദൈവത്തെ അറിഞ്ഞും ദൈവം നിങ്ങളെ അറിഞ്ഞു വരിക്കുക. പ്രസക്തമായൊരു കാര്യമാണത്. നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറിനെ നമുക്കെല്ലാം അറിയാം, പക്ഷെ സാറിന് നമ്മളെ അറിയാവോ എന്നുള്ളതാണ് ഒരു ചിന്ത.
അല്ലേ? വലിയ വലിയ ആളുകളുണ്ട്, അവരെയൊക്കെ നമുക്കറിയാം. പക്ഷേ അവർക്ക് നമ്മളെ അറിയാമോ? പരിശുദ്ധാത്മാവിൽ ദൈവത്തിൻ്റെ സന്ദേശം ഇന്ന് രാത്രിയും ഞാൻ കൈമാറട്ടെ. ഓരോ ദൈവമക്കളെയും ദൈവത്തിനറിയാം. അവർക്കവരെക്കുറിച്ച് അറിയുന്നതിനേക്കാട്ടിൽ അറിയാം. മറ്റുള്ളവർക്ക് അവരെക്കുറിച്ച് അറിയുന്നതിനേക്കാട്ടിൽ ദൈവത്തിനവരെ അറിയാം. എന്നെ നിങ്ങളെയും അറിയുന്ന ഒരു കർത്താവ് ഇന്ന് രാത്രിയും ചോദിക്കുകയാണ്, എന്നെ നിങ്ങൾ കൈക്കൊള്ളുമോ? എന്നെ നിങ്ങളുടേതാക്കി നിങ്ങൾ മാറ്റുമോ? ഇന്ന് രാത്രി നമ്മൾ മുഴങ്കാലുകളിൽ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ നോക്കി അവിടുത്തെ ആ 11-ാമത്തെ വാക്യം നോക്കൂ. നിങ്ങൾ ആണ്ടുകളും 10-ാം വാക്യം, നിങ്ങൾ ദിവസങ്ങളും മാസങ്ങളും കാലങ്ങളും ആണ്ടുകളും പ്രമാണിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവത്തെ കൂടാതുള്ള ആചാരങ്ങളെല്ലാം അവസാനിപ്പിക്കാൻ സമയമായെന്നേ. ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നമ്മളെ അകറ്റുന്ന സകല ആചാരങ്ങളും നോക്കി അവിടെ പ്രത്യേകിച്ച് പ്രത്യേക സെലിബ്രേഷൻസൊക്കെ മാസങ്ങൾക്കും ആണ്ടുകൾക്കും കാലങ്ങൾക്കും ഉണ്ടായിരുന്നു, അതൊക്കെ നിങ്ങൾ പ്രമാണിക്കുന്നു. അടുത്ത വാക്യം നോക്കിയാൽ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ച് വെറുതെയായി എന്ന് ഞാൻ ഭയപ്പെടുന്നു. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ കർത്താവിൻ്റെ വചനം കൊണ്ടുവന്നത് ഇങ്ങനെ നിങ്ങൾ ജീവിക്കാൻ വേണ്ടിയല്ല. ദിസ് ഇസ് നോട്ട് ദ ലൈഫ് എക്സ്പെക്റ്റഡ് ഫ്രം യു. നിങ്ങൾ നിങ്ങളുടെ ജീവിതം നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം ഇതേയല്ല. കം ടു ഗോഡ്, എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ട് മുഴങ്കാലുകളിൽ വീഴുന്ന ദൈവത്തോട് കരയാമോ? സംഭവിച്ചു പോയി കർത്താവെ, കർത്തനെ എത്ര അനുഗ്രഹങ്ങൾ അയ്യോ നഷ്ടമാക്കി ഈ വിധം. നമുക്ക് ദൈവത്തോട് പറയാമോ, കർത്താവെ പരിശുദ്ധാത്മാവിനാൽ എന്നെ തിരികെ കൊണ്ടുവരണമേ. വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്. ഇന്ന് രാത്രി പല പ്രിയപ്പെട്ടവരെയും കർത്താവ് വിളിക്കുകയാണ്. ചെറിയ ചെറിയ കാര്യങ്ങളിലൊക്കെ ഉടക്കി നിൽക്കുക, ചെറിയൊരു അടിമത്തം, അതിലുള്ള സന്തോഷത്താൽ എനിക്ക് നിയന്ത്രിക്കപ്പെടുന്നത്. പക്ഷെ കർത്താവ് പറയുകയാണ്, തിരിച്ചു വരൂ, മടങ്ങി വരൂ. നിങ്ങൾക്ക് വേണ്ടി സദ്യ ഒരുക്കി കർത്താവ് കാത്തിരിക്കുകയാണ്. ഇന്ന് രാത്രി നമുക്ക് മുഴങ്കാലുകൾ ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവെ, അങ്ങ് എനിക്ക് വേണ്ടി കാത്തുവെച്ചിട്ടുള്ള വലിയ ജീവിതം അതിൻ്റെ ഫുള്ളസ്റ്റായിട്ട് എൻജോയ് ചെയ്യാൻ എന്നെ സഹായിക്കണേ കർത്താവെ. അതിൻ്റെ മുഴു നിറവിൽ ആസ്വദിക്കാനും അനുഗ്രഹിക്കപ്പെടാനും എന്നെ സഹായിക്കണേ കർത്താവ്. അങ്ങനെ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവർ എത്ര പേരുണ്ട്. ഹാലലൂയ, കർത്താവിൽ നകന്നു മാറി ചെറിയ ചെറിയ കാര്യങ്ങളിൽ, ചെറിയ ചെറിയ ഹൃദയഭാരങ്ങളിൽ, ഹാലലൂയ, ദൈവമായിട്ടുള്ള കൂട്ടായ്മയിൽ നകന്നുപോയ അനേക പ്രിയപ്പെട്ടവരോട് ഇന്ന് രാത്രി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സംസാരിക്കുകയാണ്. കർത്താവിൻ്റെ സന്നിധിയിലേക്ക് തിരികെ വരാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ? കർത്താവ് കാത്തിരിക്കുകയാണ്, കർത്താവ് കാത്തിരിക്കുകയാണ്. ഹാലലൂയ, ഹാലലൂയ, ഹാലലൂയ. ഇന്ന് രാത്രി ഞാൻ ആ ദൈവത്തിൻ്റെ സ്നേഹത്തെ നിങ്ങളോട് വിളിച്ചു പറയട്ടെ. പ്രിയപ്പെട്ടവരെ, കർത്താവ് ഹൃദയം കൊണ്ട് വേദനിച്ച് കാത്തിരിക്കുകയാണ്. നിങ്ങൾ എന്തുകൊണ്ടാണ് മാറി നിൽക്കുന്നത്? നിങ്ങൾക്ക് ദൈവത്തെക്കുറിച്ച് തെറ്റായ ഒരു സങ്കല്പത്തിൻ്റെ ആവശ്യമില്ല. തൻ്റെ ദൈവത്വം മറന്ന് മനുഷ്യത്വത്തിലേക്ക് ഇറങ്ങി വന്ന കർത്താവ് എന്തിനു വേണ്ടിയാണ് വന്നതെന്നറിയാമോ? നമ്മളെ ഓരോരുത്തരെയും ദൈവപുത്രന്മാരാക്കി മാറ്റാൻ, ദൈവപുത്രന്മാരെങ്കിൽ അവകാശികളാക്കി മാറ്റാൻ, അധികാരവും അനുഗ്രഹവും ദൈവിക സന്തോഷവും ജയവുമുള്ളവരാക്കി മാറ്റാൻ. ജയമുള്ള ഒരു ക്രിസ്തീയ ജീവിതത്തിനായി പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിയും വിളിക്കുകയാണ്. സന്തോഷത്തോടെ ദൈവസന്നിധി മുഴങ്കാലുകൾ, എൻ്റെ കർത്താവേ എന്നെയും അങ്ങനെ ആക്കി മാറ്റണമേ, അങ്ങയിൽ നിന്നെ അകറ്റി നിർത്തുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതെല്ലാം എന്നെ പുറത്തു കൊണ്ടുവരണമേ എന്ന് താഴ്മയോടെ ദൈവസ്ഥനെ പ്രാർത്ഥിക്കാനായിട്ട് ഹൃദയത്തെ ഏൽപ്പിച്ചു കൊടുത്താട്ടെ, ഏൽപ്പിച്ചു കൊടുത്താട്ടെ. മാറിനിക്കരുത്, മാറിനിക്കരുത്. ഹല്ലേലൂയ. നിങ്ങളെ പുറകോട്ട് പിടിക്കുന്ന കാര്യങ്ങൾ എന്തുമാകട്ടെ, അതൊരു റിലേഷൻഷിപ്പാണോ, അതൊരു അടിമത്വമാണോ, ഒരു അഡിക്ഷനാണോ, യേശുവിൻ്റെ നാമത്തിൽ ദൈവത്തോട് പറഞ്ഞാട്ട്, കർത്താവേ എനിക്ക് പലതിൻ്റെ മേളിൽ കഴിയുന്നില്ല, പക്ഷേ ഇന്ന് രാത്രി എന്നെ സഹായിക്കണമേ. എനിക്ക് വേണ്ടി ഞാൻ കൊടുത്ത വിലയുടെ വലിപ്പം ഞാൻ അറിയുന്നു. ജനങ്ങളുടെ സന്നിധിയിലേക്ക് വരുന്നു, ഇനി ഒരിക്കലും ഞാൻ മടങ്ങിപ്പോകത്തില്ല. കർത്താവെ എന്നെ നടത്തണമേ. നമ്മൾ ഒരുമിച്ച് ദൈവത്തിനെ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസൻ അനുഗ്രഹിക്കപ്പെടുന്ന കർത്താവിൻ്റെ ദാസൻ ഷെറി പാസ് നമ്മളെ പ്രാർത്ഥനയിൽ സഹായിക്കും. ഇന്ന് കർത്താവിൻ്റെ വചനം സംസാരിക്കുന്ന ക്രിസ്തുദാസനെയും ദൈവരങ്ങളെ ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഹൃദയത്തെ ദൈവത്തിൻ്റെ വചനത്തിനായി ഒരുക്കാം. ദൈവമായ കർത്താവ് സഹായിക്കും. ആമേൻ. ഹല്ലേലൂയാ. സ്തോത്രം, സ്തോത്രം. കരുണാസമ്പന്നനായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷം ഞങ്ങൾ അങ്ങയുടെ പാദപീഠത്തിലേക്ക് അടുത്തു വരികയാണ്. കർത്താവിൻ്റെ കരങ്ങളിൽ ഞങ്ങളെ തന്നെ താഴ്ത്തി സമർപ്പിക്കുന്നു. ദൈവം ഞങ്ങളോട് കൂടെ ഉള്ളതുകൊണ്ട് കർത്താവെ ഞങ്ങൾ അങ്ങേക്ക് മഹത്വം കരേറ്റുകയാണ്. കർത്താവെ അപ്പാ പിതാവേ എന്ന് വിളിക്കുവാനുള്ള കർത്താവെ ആ സ്വപുത്രന്റെ ആത്മാവിനെ ഞങ്ങളുടെ ഉള്ളിലാക്കിയ ആ ദൈവത്തെ ഞങ്ങൾ നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരിക്കൽ കർത്താവെ ഞങ്ങൾ അടിമകളായിരുന്നു, ലോകത്തിന്റെ അടിമകളായിരുന്നു, പലതിലും ഞങ്ങൾ അടിമകളായിരുന്നു. എന്നാൽ കർത്താവ് ഞങ്ങളെ അവിടുന്ന് വിളിച്ചു, വേർതിരിച്ചു. കർത്താവെ അവിടുത്തെ ആത്മാവിനെ ഞങ്ങളുടെ ഉള്ളിലാക്കി ദൈവം ഞങ്ങളെ നിർത്തിയ കൃപയ്ക്കായി ഞങ്ങൾ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് എല്ലാ വഴികളിലും അങ്ങയുടെ കൃപ അനുഭവിപ്പാൻ ദൈവം ഞങ്ങളെ ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വചനം കേട്ട കർത്താവെ ഓരോ പ്രിയപ്പെട്ടവരുടെ മേലും ദൈവത്തിൻ്റെ വലിയ കൃപ കൊണ്ട് ദൈവരെ നിറയ്ക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ ആത്മാവിൽ ബലപ്പെടുവാൻ, ദൈവമേ ശക്തി പ്രാപിപ്പാൻ, പുതുക്കം പ്രാപിപ്പാൻ, പുതിയ അനുഭവം പ്രാപിപ്പാൻ ഈ രാത്രി ദൈവം ഞങ്ങളെ അവിടുന്ന് ഇടയാക്കണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അടിമത്തത്തിലേക്ക് പോകാനല്ല കർത്താവെ, മറിച്ച് അപ്പാ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് ഞങ്ങളുടെ സന്നിധിയിലായിരിക്കാൻ ദൈവം ഞങ്ങളെ അവിടെ ഇടയാക്കുന്ന കൃപയ്ക്കായി ഞങ്ങൾ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. വിശേഷാൽ കർത്താവെ ദൈവത്തെ അറിഞ്ഞും ദൈവം അറിഞ്ഞും കർത്താവെ ആയിരിക്കെ കൊണ്ട് ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. അവിടുത്തെ കൃപ കൊണ്ട് ഈ രാത്രി നിറയ്ക്കുന്നതിനായി ഞങ്ങൾ നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. തുടർന്ന് ഇവിടെ നടക്കുന്ന ശുശ്രൂഷകളെ അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങൾ ഭരമേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് വൈകിയ സമയത്ത് ദൈവത്തിന്റെ വചനം കർത്താവെ പ്രസംഗിക്കുന്ന അങ്ങയുടെ പ്രത്യേകനായ
രാജ്യം പോൾ പാസ്നായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ദാസനെയും ശക്തമായി ഈ രാത്രി അവിടെ ഉപയോഗിക്കുന്നതിനായി ഞങ്ങൾ നന്ദിയോടെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നപ്പ ഞങ്ങളുടെ ബലമുള്ള കരങ്ങളിൽ ഞങ്ങളെ തന്നെ താഴ്ത്തുന്നു, മഹത്വം അങ്ങേക്ക് തരുന്നു. പ്രാർത്ഥന കേട്ടനായി സ്തോത്രം സകലവും യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ.